My dear students, Assalamu alaikum. Namle kazhinja classukalayittu namle randamathe adhyayamaya kallil ninnum lohathilekku enna bhagam alle padichu kazhinjathu. Ennal ee bhagathile korachu cheriya portion aanu padichathu. Adhaayathu shilayagamaanu padichu kazhinjathu. Shilayagathe pradhanamayum randayi tarandichu puravana shilayagam ennu perilum navina shilayagam ennu perilum. Appo ini namukku padikkan pogunna innathe namude topic താമ്രശിലായുഗമാണ്. എന്താണ് താമ്രശിലായുഗം? അപ്പൊ നമുക്ക് ഒപ്പിക്കേ കിടക്കാം അല്ലേ. ഓക്കെ, താമ്രം എന്ന് പറഞ്ഞാൽ ചെമ്പ്. അപ്പോ ശിലായുഗ കാലഘട്ടത്തിൽ ശിലകൾ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നു. അതിനിടയിൽ തന്നെ ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ചെമ്പിന്റെ കണ്ടുപിടുത്തം, അതായത് മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം എന്ന് പറഞ്ഞാൽ ഏതാണ്? ചെമ്പ്. അതായത് ചോദിക്കുന്ന ചോദ്യമാണ്, മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹമേത്? ചെമ്പ്. അപ്പൊ ഇങ്ങനെ ചെമ്പിന്റെ ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ പുതിയൊരു രീതികൾ കണ്ടെത്തി, പുതിയൊരു ജീവിത രീതി കണ്ടെത്തി. അപ്പൊ ഈ കാലഘട്ടത്തെ പറയുന്ന പേരാണ് താമ്ര ശിലായുഗം. താമ്രം എന്ന് പറഞ്ഞാൽ ചെമ്പ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് കല്ലുകൊണ്ടുള്ള ആയുധങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. ചെമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നത്. അപ്പോൾ ആധുനിക രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങൾ അവർക്ക് അവലംബിക്കാൻ കഴിഞ്ഞു. അവലംബിക്കുക പറഞ്ഞാൽ അവർക്കത് ഉണ്ടാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഒരുപാട് ജീവിത രീതിയിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് കൈവന്നു. അങ്ങനെ ജനങ്ങളുടെ ജീവിത രീതി തന്നെ ആകപ്പാടെ മാറി. ചെമ്പിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിനാണ് കാരണമായത്. അങ്ങനെ ആ മനുഷ്യ ജീവിതത്തിൽ വന്ന മാറ്റം കൃഷിയിലും വന്നു, അവരുടെ ആചാരത്തിൽ വന്നു, അനുഷ്ഠാനത്തിൽ വന്നു, അങ്ങനെ മൊത്തത്തിൽ അവർക്കാകെ ഒരു മാറ്റം വന്നു. അങ്ങനെ ഈ കാലഘട്ടത്തെ നമുക്ക് താമ്രശിലായുഗം എന്ന് പറയുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, കല്ലിനേക്കാൾ മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമായിരുന്നു ചെമ്പിൻ്റെ ആയുധങ്ങൾ എന്നത്. അതിന് തന്നെ അവർക്ക് ഉപയോഗം വളരെ ഈസി ആയിട്ട് അനുഭവപ്പെട്ടു. ഇനി തുടർന്ന് ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ ഈയം കണ്ടുപിടിച്ചു. ഈയം ചെമ്പിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു ലോഹസങ്കരം കണ്ടെത്തി. അതായിരുന്നു ബ്രോൺസ് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, വെങ്കലം. എന്താണ് വെങ്കലം? അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈയം എന്ന ലോഹം കണ്ടുപിടിക്കുകയും ഈയം ചെമ്പുമായി അവർ കൂട്ടിച്ചേർത്തുകൊണ്ട് ലോഹസങ്കരം ആക്കിക്കൊണ്ട് പുതിയൊരു ലോഹ കൂട്ട് അവർ കണ്ടെത്തുകയും അതായിരുന്നു വെങ്കലം എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് അവർ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. വെങ്കലം എന്ന് പറയുന്നത് ചെമ്പിനേക്കാൾ ഒന്നും കൂടെ മൂർച്ചയുള്ളതും കടുപ്പേറിയതുമായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു പിന്നെ വെങ്കലത്തിൻ്റെ ആയുധങ്ങളുടെ ഉപയോഗം മറ്റുള്ളതിനേക്കാളും കൂടുതൽ അവർക്ക് ഒരു ഉപകാരപ്രദമാവുകയും കൃഷിയിടങ്ങളിൽ കൂടുതൽ കൂടുതലായിട്ടുള്ള ഉൽപ്പാദന വർദ്ധനയെ അവർക്ക് വഴിതെളിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കാലഘട്ടത്തെ, വെങ്കലം ഉപയോഗിച്ച ഈ കാലഘട്ടത്തെ, വെങ്കലം കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച ഈ കാലഘട്ടത്തെ ഒരു പ്രധാനപ്പെട്ട പേരിൽ അറിയപ്പെടുന്നു. അതാണ് വെങ്കലയുഗം. എന്താണ് വെങ്കലയുഗം? അപ്പോൾ നമ്മൾ പുരാതന ശിലായുഗം പറഞ്ഞു, നവീന ശിലായുഗം പറഞ്ഞു, താമ്രശിലായുഗം പറഞ്ഞു, വെങ്കലയുഗം പറഞ്ഞു. അപ്പോൾ ഓരോരോ ഘട്ടങ്ങളിലും ഓരോരോ കാലഘട്ടങ്ങളിലും ഓരോന്നിൻ്റെ സ്വാധീനം കൊണ്ട് ജനങ്ങളിലുണ്ടായ മാറ്റമാണ് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ അന്നത്തെ ആളുകൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്താനായിട്ട് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പം എന്തൊക്കെയാണ് മനുഷ്യന് വന്ന മാറ്റം, അതാണ് നമുക്ക് അധ്യായം നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അപ്പം നമുക്ക് പഠിക്കാനുള്ള ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റില്. ഫ്ലോ ചാർട്ട് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നമ്മൾ അത് അന്നത്തെ കാലത്ത് പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ മുതൽ ഇന്നത്തെ കാലത്ത് താമ്രശിലായം കഴിഞ്ഞ് വെങ്കലയുഗം വരെ എത്തിയൊരു ഫ്ലോ ചാർട്ടാണ്. അത് നിങ്ങളൊന്ന് എഴുതിയിട്ട് മുഴുവനാക്കിയിട്ട് എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. അങ്ങനെ ഈ വെങ്കലത്തിൻ്റെ കണ്ടുപിടുത്തം, ചെമ്പിൻ്റെ കണ്ടുപിടുത്തം ജനങ്ങളുടെ ജീവിതത്തിൽ എത്ര മാത്രം മാറ്റങ്ങൾ വരുത്തിയെന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾക്കിനെ ആലോചിക്കാൻ പറ്റും, ഒരു മരക്കഷ്ണം കൊണ്ട് കുഴി കുഴിക്കുമ്പോൾ ആ കുഴി കുഴിക്കുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിലാണോ ബുദ്ധിമുട്ടിലാണോ ഒരു കമ്പി കഷ്ണം കൊണ്ട് കുഴിക്കുന്നതെന്ന് നോക്കുക. എന്താണ് ആ കമ്പി കഷ്ണം കൊണ്ടല്ലേ? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ കാലഘട്ടങ്ങളിലുണ്ടായ മാറ്റം. അപ്പോൾ കൃഷിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ? കൃഷിയുടെ ഉൽപ്പാദനം വർദ്ധിച്ചു. കൃഷി അത്യാധുനിക രീതിയിലുള്ള കൃഷി സൗകര്യങ്ങൾ അവർ കണ്ടെത്തി. നല്ല രീതിയിലുള്ള ആയുധങ്ങളുടെ ഉപയോഗം അവർക്ക് കൃഷിയെ സഹായിക്കാൻ കാരണമായി. മനസ്സിലായല്ലോ?
അങ്ങനെ ഈ കൃഷിയിൽ ഉൽപാദനം താരതമ്യേന വർദ്ധിച്ചു. സ്വാഭാവികമാണ്, അതായത് കൃഷിയിൽ നല്ല ആയുധങ്ങൾ, അതായത് കടുപ്പമേറിയ മിനുസപ്പെടുത്തിയ ആയുധം കൊണ്ട് വളരെ ഈസിയായി അവർക്ക് കൃഷി ചെയ്യാൻ കഴിഞ്ഞു. അതോടുകൂടി കൃഷിയുടെ എന്തായി ഉൽപാദനം പൊടുന്നതിനാണ് വർദ്ധിച്ചു. അപ്പം എന്തെല്ലാം മാറ്റങ്ങൾ ജനങ്ങളിൽ വന്നത്, എന്താണ് അവിടെ ഒന്ന് സംഭവിക്കാൻ നോക്കാം. ഒന്നാമതായി വന്നത്, കൃഷിയിൽ അധിക വിളവ് വന്നു. ഈ അധിക വിളവ് വന്നപ്പോൾ എന്തായിരിക്കും, ഇപ്പം നമുക്കൊരു 5 കിലോന് അരിയുടെ ആവശ്യം വന്നുള്ളൂ, നമുക്ക് കിട്ടിയത് 25 കിലോനാണ്, നമ്മൾ എന്ത് ചെയ്യും? ഇല്ലാത്ത ആൾക്ക് നമ്മൾ കൊടുക്കൂലേ. അതേപോലെ അധിക വിളവ് വന്നത് അവർ സംഭരിച്ചു വെച്ചു, സൂക്ഷിച്ചു വെച്ചു. എന്തിനു വേണ്ടി? മറ്റുള്ളവർ കൈമാറ്റം ചെയ്യാൻ വേണ്ടി. ആ മറ്റുള്ളവർ കൈമാറ്റം ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുള്ള വസ്തു നമുക്ക് തിരിച്ചു തരും. അപ്പം നിങ്ങളൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, പണ്ട് കാലത്ത് പൈസ എന്ന ഒരു പണം എന്നൊരു വസ്തു ഇല്ലാത്ത കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ പൈസ കൊടുത്ത് സാധനം മേടിക്കുന്നുണ്ടല്ലോ, പകരം അവർ ചെയ്തിരുന്നത് സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുക. ഇപ്പം എൻ്റെ കയ്യിൽ പച്ചക്കറിയാണെങ്കിൽ ഞാനത് കൊടുത്ത് നിങ്ങളിൽ നിന്ന് അരി മേടിക്കും. അപ്പോൾ സാധനങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്തു. ഈ കാലഘട്ടത്തിൽ പറയുന്നതിന് കൈമാറ്റ സമ്പ്രദായം, അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം. അപ്പോൾ പണം എന്നൊരു മാധ്യമം, ഒരു മീഡിയേറ്റർ ഉണ്ടായിരുന്നില്ലെന്ന്. ഇപ്പോൾ പൈസ കൊടുക്കും, നോട്ട് കൊടുക്കുന്നു, നമ്മൾ സാധനം മേടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അന്നതില്ല. അപ്പം അന്നത്തെ ആളുകളുടെ ജീവിത രീതിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഈ അധികം വന്ന, ഞാൻ പറഞ്ഞു വന്ന എന്താണ്, കൃഷിയെ ഉൽപാദനം വർദ്ധിച്ചു, അധികമായി വന്ന വസ്തു അവർ സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നല്ല രീതിയിലുള്ള കൃഷി രീതി അവലംബിച്ചു. അപ്പോൾ അതിനുവേണ്ടി അവർ പിന്നീട് മുന്നോട്ട് ഇനി എങ്ങനത്തെ മാറ്റം വരുത്താമെന്നൊരു ചിന്ത അവരിലേക്ക് വരികയും കൂടുതൽ ചിന്തിച്ചുകൊണ്ട് കൂടുതൽ നല്ല കൃഷി രീതിയിലേക്കുള്ള ഒരു അവരുടെ ശ്രദ്ധ അവരിലേക്ക് വരികയും ചെയ്തു. ഇതാണ് ഈ വെങ്കല യുഗത്തിലും അതുപോലെ ചെമ്പ് താമര യുഗത്തിലൊക്കെ തന്നെ ആളുകൾ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കൃഷി രീതിയിൽ വന്ന മാറ്റം തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഈ കാലഘട്ടത്തിലെ മാറ്റം, പുതിയ ആധുനിക രീതിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം അവർ കണ്ടെത്തി. അതോടുകൂടി ഉൽപ്പാദനം വർദ്ധിക്കുകയും ആ വർദ്ധിച്ച ഉൽപ്പാദനങ്ങൾ അവർ കൈകാര്യം ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, ഒരുപാട് നിർമ്മാണ മേഖല, ഒരുപാട് കാര്യങ്ങളിൽ അവർ വ്യാപൃതരായി. എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത ഭാഗങ്ങളായി നിങ്ങൾ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ പറയാൻ പറ്റുമോ? ഓക്കെ, ഏതൊക്കെയാണ്? ഇഷ്ടിക നിർമ്മാണം കണ്ടിട്ടുണ്ട്, അതേപോലെ മൺപാത്ര നിർമ്മാണം, അതേപോലെ തുണിനെയ്ത്ത് നിർമ്മാണം, പിന്നെ വീടൊക്കെ ഉണ്ടാക്കുന്ന തറ പണിയില്ലേ, വീടിൻ്റെ നിർമ്മാണം, അതുപോലെ ആയുധങ്ങൾ നിർമ്മിക്കുക, ചൂള ആയുധങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുക, അത് മൂർച്ച കൂട്ടുക. ഇങ്ങനെയുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ടിലെഴുതുക. അങ്ങനെ ആളുകൾ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുകയും അവർ കിട്ടുന്ന വിഭവങ്ങളിൽ കിട്ടുന്ന കാര്യങ്ങൾ അവർ എന്ത് ചെയ്ത്, അവർ മറ്റുള്ളവർക്ക് കൈമാറി ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പണ്ട് കാലത്ത് പണം ഒരു മാധ്യമമായി ഇല്ലാത്ത സമയത്ത് സാധനങ്ങൾ കൈമാറി ചെയ്യുകയായിരുന്നു. അങ്ങനെ ആളുകൾ കൂട്ടം കൂട്ടമായി ഒരു ഭാഗത്ത് താമസിക്കുകയും അവിടെ നിന്ന് ആ കൃഷി അവരുടെ കൃഷി പുരോഗതിയിലേക്ക് എത്തിക്കുകയും ആ എത്തിച്ച കൃഷി അവർക്ക് മറ്റുള്ള രീതിയിലേക്ക് വളരെ വികാസം പ്രാപിക്കാനായിട്ട് കഴിയുകയും ചെയ്തു. അങ്ങനെ ആളുകൾ ഒത്തുകൂടുകയും ആളുകളെല്ലാം തന്നെ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയത് സ്വാഭാവികമായും എവിടെയായിരിക്കും? ഓക്കെ, കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് വെള്ളത്തിന് ലഭ്യതയാണ്. അപ്പോൾ വെള്ളത്തിന് ലഭ്യതയുള്ളത് നദീതടങ്ങളിലായിരിക്കും. അപ്പോൾ ആളുകളൊക്കെ തന്നെ കൃഷി കണ്ടെത്തിയത് നദീതടങ്ങളിലായിരുന്നു. അങ്ങനെ നദീതടങ്ങളിൽ കൃഷി അവർ കണ്ടെത്തുകയും ആ കൃഷിയുമായി ബന്ധപ്പെട്ട് അവർ ചുറ്റിപ്പറ്റിയവിടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ ആളുകളവിടെ താമസിച്ചു, ആളുകൾ അവിടെ ഒരു നദീതടങ്ങളിൽ ആളുകൾ താമസിക്കുകയും അവിടെ ആളുകളൊരു സംസ്കാരം എന്നറിയപ്പെടുന്ന ഒരു സംഭവം അവിടെ രൂപപ്പെടുകയും ചെയ്തു. ആളുകൾ കൂട്ടമായി താമസിക്കുകയും അവർക്കിടയിൽ ഒരു പുതിയൊരു സംവിധാനം, പുതിയൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തു. അതായത് സംസ്കാരം, എന്താണ് കൾച്ചർ, അല്ലെങ്കിൽ നാഗരികത, സിവിലൈസേഷൻ, അങ്ങനെ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിൻ്റെ ഭാഗമാണ്. നദീതട സംസ്കാരങ്ങൾ നമ്മുടെ അടുത്ത ഭാഗം. അതിൽ നമുക്ക് സിന്ധു നദ സംസ്കാരം പറയാനുണ്ട്, മെസപ്പൊട്ടേമിയൻ സംസ്കാരം പറയാനുണ്ട്, അങ്ങനെ 2-3 സംസ്കാരങ്ങൾ നമുക്ക് ക്ലാസ് എടുക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഭാഗം കാർഷികയോഗ്യമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയത് നദീതടങ്ങളിലായിരുന്നു.
ഈ നദീതടങ്ങൾ അവർ കൃഷിയോഗ്യമാക്കുകയും അവിടെ പുതിയൊരു രീതി അവലംബിക്കുകയും ചെയ്തു. അങ്ങനെ ആളുകൾക്കിടയിൽ സംസ്കാരം എന്നൊരു സംഭവം അവിടെ ഉണ്ടായി, മുള പൊട്ടി. ഈ സംസ്കാരമാണ് പിന്നീട് നാഗരികത എന്ന സംഭവത്തിലേക്ക് വഴിമാറിയത്. അപ്പോൾ നമുക്ക് ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ് നമുക്ക് സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യയിൽ രൂപപ്പെട്ട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. അത് ഞാൻ വിശദമായി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും.